വലിയ സസ്പെൻസോ ആക്ഷനോ ഒന്നും കാണില്ല. ചിലപ്പോൾ നല്ല റിവ്യൂവും കാണില്ല. അധികാരി സംസാരിക്കാറുമില്ല. അങ്ങനെ ചില സിനിമകൾ എപ്പോഴും കാണും. പക്ഷേ അത് നമുക്കെങ്ങനെയോ ഫേവററ്റ് ആകാറുമുണ്ട്. നമ്മളെ ഏതെങ്കിലും തരത്തിൽ ആ സിനിമ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ആ സിനിമയിലേക്ക് തിരിച്ചു പോകും. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമകളിലൊന്നാണ് ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി. 2014 ഇറങ്ങിയ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബെൻ സ്റ്റില്ലറാണ്. വലിയ ക്രിട്ടിക്സ് റിവ്യൂ ഒന്നും ഇല്ലെങ്കിലും ഈ സിനിമയ്ക്ക് ഒരു ചെറിയ ആരാധകരുണ്ട്. എന്തുകൊണ്ടാണ് ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി എൻ്റെ ഏറ്റവും ഫേവററ്റ് സിനിമകൾ ഒന്നാണെന്ന് ഞാൻ ആദ്യം പറയാം. ഞാൻ ഒരുപാട് പേരെ പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. സ്വപ്നങ്ങളെന്ന് പറയുമ്പോൾ ഭാവിയിൽ നല്ല ജോലി വേണമെന്നോ അല്ലെങ്കിൽ നല്ല കല്യാണം കഴിക്കണമെന്നോ അതൊന്നുമല്ല. അതെല്ലാവർക്കും കാണും. ലൈഫിൽ ഗോളുകളോ സ്വപ്നങ്ങളോ ഇല്ലാത്തവരെ ആരെങ്കിലും ഉണ്ടോ? കാണില്ല, ഫോർ ഷുവർ. ഞാൻ പറയുന്ന അതല്ല, ഡേ ഡ്രീമിങ്. നമ്മൾ ഒരു സിനിമ കണ്ടാൽ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന വലിയൊരു ഇമാജിനേറ്റീവ് ലോകം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എത്ര പേർ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ പടങ്ങൾ കണ്ടാൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ സ്ഫടികത്തിലെ ലാലേട്ടനെ കണ്ട് മുണ്ടും മടക്കി കുത്തി കണ്ണാടിയൊക്കെ വെച്ച് ക്ലാസ്സിലെ പെൺകുട്ടികളുടെ മുമ്പിൽ ഷോ കാണിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കിങ്ങിലെ മമ്മൂട്ടിയെ പോലെ ഡയലോഗൊക്കെ കേട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അഞ്ചാറ് പേരെ ഇടിച്ചിടുന്നതോ അതല്ല. ഈ ഒരു അവസ്ഥ ചിലർക്ക് വളരെ കൂടുതലാണ്. ഐ മീൻ, അതിനായി ചിലപ്പോൾ ഒരുപാട് സമയം കളയുന്നതായി തോന്നാം. ആ ഒരു ലോകത്ത് നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരാൻ കഴിയാത്തതുപോലെ, അല്ലെങ്കിൽ മനസ്സ് സമ്മതിക്കാത്തതുപോലെ. ആ ഒരവസ്ഥയാണ് മാൽഡാറ്റീവ് ഡേ ഡ്രീമിങ് എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്തതാകാം. ചെയ്യണമെന്ന് ആഗ്രഹം കാണും, പക്ഷെ പറ്റില്ല. അങ്ങനെ പറ്റാത്തതുകൊണ്ടാണല്ലോ ഒരു ഡ്രാമാറ്റിക് ആയിട്ടൊരു ലോകം അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ വേണ്ടി ടിക്ടോക്ക് പോലത്തെ ആപ്പുകൾ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും ചെയ്യാതെ മനസ്സിൽ തങ്ങളുടേതായിട്ടൊരു ഫാൻറ്റാസ്റ്റിക് ലോകം ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അവർ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും, ബട്ട് ദേ മൈറ്റ് ബി ഇൻട്രോവേർട്സ്. ആ സ്വപ്ന ലോകത്ത് അവർ ഹീറോസും ഹീറോയിൻസും ഒക്കെ ആകും, റിയൽ ലൈഫിൽ ആകണമെന്നില്ല. അവിടെയാണ് വാട്ടർ മിറ്റി നമ്മളെപ്പോലെ ഒരാളാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി എന്ന സിനിമ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത്. ടെക്നിക്കലി ഇതൊരു റോഡ് മൂവിയാണെന്ന് പറയാം, ബട്ട് ഇൻടു ദ വൈൽഡ് പോലെയോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഡയറീസ് പോലെയോ അത്ര ഫേമസ് അല്ല. മികച്ച ഫ്രെയിമുകളും അതിനോടിണങ്ങുന്ന ഒരു സൗണ്ട് ട്രാക്കുമുള്ളൊരു ഫിലിമാണത്. ഒരു സ്ലോ പേസിൽ പറഞ്ഞു പോകുന്നൊരു കഥയും. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൽ വാൾട്ടർ ലൈഫ് എന്ന മാഗസീനിലെ നെഗറ്റീവ് അസറ്റ് മാനേജറായാണ് വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആ മാഗസീനിൽ വരേണ്ട കവർ ഫോട്ടോ, മറ്റ് ചിത്രങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യേണ്ട ജോലി. അവിടെ അയാൾക്ക് കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് ഇഷ്ടമുണ്ട്, പക്ഷേ തുറന്നു പറയാനുള്ള ധൈര്യമില്ല. പക്ഷേ അവരെ കാണുമ്പോഴെല്ലാം വാൾട്ടറിൻ്റെ മനസ്സിലൂടെ ഒരുപാട് സീനുകൾ കടന്നുപോകും. അവരുടെ മുന്നിൽ ഷോ കാണിക്കുന്നതോ അവരെ ഇമ്പ്രസ് ചെയ്യുന്നതോ പ്രപ്പോസ് ചെയ്യുന്നതോ അങ്ങനെ അങ്ങനെ. ഒരു ദിവസം ലൈഫ് മാഗസീൻ നിർത്താൻ പോകുന്നു എന്നും അത് അവരുടെ ലാസ്റ്റ് എഡീഷനാണെന്നും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും അറിയുന്നു. ലാസ്റ്റ് എഡീഷൻ്റെ കവർ ഫോട്ടോ പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ഷോണോ കോണൽ ആണെന്നും അറിയുന്നു. പക്ഷേ അയാളുടെ ഒറിജിനൽ ഫോട്ടോയിൻ്റെ നെഗറ്റീവ് എങ്ങനെയോ വാൾട്ടറിൻ്റെ കയ്യിൽ നിന്ന് മിസ്സാകുന്നു. ഈ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി വാൾട്ടർ ഷോണിനെ തേടിപ്പോകുന്നതാണ് കഥ. കഥ കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം ഇത് നല്ല ബോറാണല്ലോ. പക്ഷേ ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ ലൈഫും ഇതുപോലെ ബോറല്ലേ? ഐ മീൻ, നിങ്ങളൊരു പേപ്പറും പേനയും എടുത്തു വെച്ച് സ്വന്തം ലൈഫ് സ്റ്റോറി എഴുതാനിരുന്നാൽ സ്വയം ഒന്ന് ആലോചിക്കും, ഇതുവരെ എന്ത് നേടി, എവിടെ എത്തി, ഭയങ്കരമായിട്ടൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, എഴുതാൻ വേണ്ടത്ര യാത്രകളോ അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ അങ്ങനെ. വാൾട്ടർ മിറ്റിയുടെ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകളാണ് സിനിമയെ എൻഗേജിംഗ് ആയി നിർത്തുന്നത്. ഇവിടെ സ്വന്തം ജോലി പോകും എന്ന പേടി കാരണം വാൾട്ടർ ഷോണിനെ തേടി ഐസ്ലാൻഡ് മുതൽ ഹിമാലയം വരെ പോകേണ്ടി വരുന്നുണ്ട്. ഷോണിനെ തേടിയുള്ള യാത്രക്കിടയിൽ വാൾട്ടർ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നുണ്ട്, ഐസ്ലാൻഡിലെ റോഡിലൂടെ സൈക്കിൾ ചവിട്ടുന്നുണ്ട്, സ്കേറ്റ് ബോർഡിൽ പോകുന്നുണ്ട്, ഒരു വോൾക്കാനിക് എറപ്ഷനിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെടുന്നുണ്ട്, പിന്നീട് അഫ്ഗാൻ ബോർഡർ വഴി റിബൽസിൻ്റെ സമ്മതം വാങ്ങി ഹിമാലയം കയറുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആരെയും കാണിക്കാനല്ല,
ആ യാത്രകളിലൂടെ അയാൾക്കൊരു സെൽഫ് ഡിസ്കവറി നടക്കുന്നുണ്ട്. അവിചാരിതമായി സംഭവിക്കുന്ന ഈ യാത്രകളിലൂടെ അയാളുടെ പേഴ്സണാലിറ്റി തന്നെ കുറച്ചൊക്കെ മാറുന്നു, കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആകുന്നു, ലൈഫിനെ പുതിയൊരു പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ കാണാൻ ശ്രമിക്കുന്നു. ദ പേഴ്സ് ഓഫ് ആൻ അൺഎക്സ്പെക്റ്റഡ് ജേണി ആൻഡ് ദി അൺഎക്സ്പെക്റ്റഡ് ഡിസിഷൻസ്. ആരെയും കാണിക്കാൻ വേണ്ടി അല്ലാതെ, ആരെയും സാറ്റിസ്ഫൈ ചെയ്യാനല്ലാതെ നിങ്ങൾ ജീവിക്കുമ്പോഴേ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. അതാണ് വാൾട്ടർ മിറ്റി എന്ന സിനിമ തരുന്ന ആശയം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് അല്പം സ്പോയിലറാണ്. സോ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഈ സിനിമയുടെ അവസാനത്തെ സീൻ എനിക്ക് ഏറ്റവും ഫേവററ്റ് സീനുകളിലൊന്നാണ്. കാരണം ലൈഫ് മാഗസീൻ്റെ അവസാനത്തെ പതിപ്പിറങ്ങുമ്പോൾ വാൾട്ടർ മിറ്റി മനസ്സിലാക്കുന്നു അതിൻ്റെ കവർ ഫോട്ടോയ്ക്ക് തൻ്റെ മുഖമാണ് കൊടുത്തിരിക്കുന്നതെന്ന്. അത് അയാൾ അറിയാതെ ഷോൺ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു എന്നും വാൾട്ടർ ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വാൾട്ടർ പോലും അറിയാതെ അങ്ങനെ അയാൾ ഫേമസ് ആകുന്നു. ദ മെസ്സേജ് ബീയിങ് ദാറ്റ് യഥാർത്ഥ ടാലൻറ്റ് എന്നായാലും ശ്രദ്ധിക്കപ്പെടും എന്നാണ്. ഇതും നമുക്ക് നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നൊരു സീനാണ്. ബിക്കോസ് നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ചുറ്റും വാൾട്ടറിനെ പോലെ ഒരാൾ ഉണ്ടാകും, ജോലികളെല്ലാം ചെയ്യുന്ന, വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരാൾ, ചെയ്ത ജോലിക്കുള്ള അംഗീകാരം പോലും കിട്ടാത്തവരാകും അവർ. അവരാരും ആ വർക്ക് ചെയ്യുന്നത് ക്രെഡിറ്റ് കിട്ടണമെന്ന് വിചാരിച്ചായിരിക്കില്ല. ദേ ഡു ഇറ്റ് ഫോർ ദ ഷിയർ പ്ലഷർ ഓഫ് ഡൂയിങ് ഇറ്റ്. ആ ജോലി ചെയ്യുന്നത് സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ ആകാം. പക്ഷേ അവരെ മറഞ്ഞുകൊണ്ട് അവരെക്കാൾ ടാലൻ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ലുക്കോ സ്വാധീനത്തിൻ്റെയോ ബലത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന ചിലർ കാണും. സൊസൈറ്റിയിൽ എന്നും അങ്ങനെ ചിലരുണ്ടാകും. അവരെ മോക്ക് ചെയ്യുന്നൊരു സീനാണത്. സിനിമയിൽ ഷോൺ പറയുന്നൊരു ഡയലോഗുണ്ട്, ബ്യൂട്ടിഫുൾ തിങ്സ് ഡോണ്ട് ആസ്ക് ഫോർ അറ്റൻഷൻ. നിങ്ങളുടെ കഴിവുകൾ അതെന്തുമായിക്കോട്ടെ, പുട്ട് യുവർ ഹാർട്ട് ടു ഇറ്റ്, വർക്ക് ഫോർ ഇറ്റ് ആൻഡ് സെലിബ്രേറ്റ് യുവർ ലൈഫ് ബൈ ലിവിങ് ഇറ്റ്. അതവസാനം ലോകം അംഗീകരിക്കും. ഈ മെസ്സേജാണ് ദ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി എന്ന സിനിമയിലൂടെ നമുക്ക് തരുന്നത്. അടുത്ത തവണ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.